നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. യുദ്ധം നിഴലിക്കുന്ന മണിക്കൂറുകൾ, എന്തും സംഭവിക്കാം, എങ്ങനെയും സംഭവിക്കാം. ഇതേ ദിവസം കഴിഞ്ഞ വർഷം ഇതേ മണിക്കൂറിൽ ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം. അങ്ങനെ ആഘോഷവും സന്തോഷവും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും ഒപ്പവും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായി ആനന്ദകരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ക്ഷണിക്കപ്പെടാത്ത നിരവധി അതിഥികൾ വരികയും അവിടെയെല്ലാം തന്നെ പൊട്ടിത്തെറിയുടെ ഒരു സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ആ ലോകത്തെ മാറ്റുകയും ചെയ്തത്. ഇസ്രായേൽ മാത്രമല്ല, ലോകം തന്നെ പകച്ചുപോയ ദിനമായിരുന്നു 2023 ഒക്ടോബർ 7. ഇനി 2024 ഒക്ടോബർ 7 ആകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോകരാജ്യങ്ങളുടെ സംരക്ഷണയിൽ സുരക്ഷിതമായിരുന്ന ഇസ്രായേലിന്റെ നെറുകയിനിട്ടായിരുന്നു ഒക്ടോബർ 7 ഹമാസിന്റെ മിന്നലാക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നാം നിര രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും തങ്ങളുടെ അറിവോടെ അല്ലാതെ ഒരു ഈച്ച പോലും കടക്കില്ല എന്ന ആത്മവിശ്വാസത്തിലുള്ള സാങ്കേതിക വിദ്യകളും ഒക്കെയുള്ള ഇസ്രായേലിലേക്ക് ഹമാസ് പോലൊരു ചെറിയ സംഘടന എങ്ങനെ കടന്നുകയറി എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല. വാരാന്ത്യ അവധി ദിനങ്ങളിൽ കളിചിരികയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇസ്രായേൽ ജനത. നിനച്ചിരിക്കാത്ത നേരത്താണ് ഫലസ്തീൻ ചെറുനിൽപ്പ് സംഘടനയായ ഹമാസ് അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ഫലസ്തീൻ ചെറുനിൽപ്പ് സംഘടന എന്ന് അവർ വിശ്വസിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ വിവരിക്കുമ്പോഴും അത് കൃത്യമായി തന്നെ എന്ത് സംഘടനയാണെന്ന് ലോകരാജ്യങ്ങൾക്ക് നന്നായി അറിയാം. ഒരുവേള എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും ഇസ്രായേലുകാർക്ക് നിശ്ചയമില്ലായിരുന്ന സമയം. പേരുകേട്ട ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഹമാസിന് ഇങ്ങോട്ട് നോക്കാൻ പോലും കഴിയില്ല എന്ന് കരുതിയെടുത്താണ് ആദ്യ തിരിച്ചടി കിട്ടുന്നത്. ജെറുസലേം, റമാല ഉൾപ്പെടെ പല നഗരങ്ങളിലും ഹമാസ് എത്തിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഹമാസ് എത്തിയത് എങ്ങനെയാണെന്ന് പോലും കൃത്യമായി അറിയാത്ത നീക്കമായിരുന്നു. ഇതുവരെ എങ്ങനെയാണോ ഹമാസ് തിരിച്ചടിച്ചത്, അതിന് നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു ഹമാസിന്റെ മുന്നേറ്റം. അൽ അക്സ പ്രളയം എന്ന പേരിട്ട് വിളിച്ച ആക്രമണത്തിന് 100 കണക്കിന് റോക്കറ്റുകളാണ് ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ കരയിലൂടെ ഹമാസ് പോരാളികൾ ഇസ്രായേൽ അതിർത്തി കടന്നുകയറുകയും ചെയ്തു. സൈനികർക്കൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് നേരിട്ടിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. 230 ബന്ദികളെയാണ് അന്ന് തടവിലാക്കിയത്. ജനങ്ങളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അതിൽ അമേരിക്കക്കാരും പല രാജ്യങ്ങളിൽപ്പെട്ട ജനങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള മുറവിളികൾ പല രാജ്യങ്ങളും ഉയർത്തുകയും ചെയ്തു. ആഘോഷ ദിനങ്ങളാണ് എല്ലാത്തിനും, എന്തിനും ഏതിനുമൊക്കെ ഇസ്രായേൽ ജനതയ്ക്ക് ആഘോഷം അവരുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആഘോഷവേളകളിൽ പലരും ഈ ഹമാസുകളെയോ അല്ലെങ്കിൽ മറ്റ് ഭീകരാക്രമണങ്ങളെ ഒന്നും തന്നെ ശ്രദ്ധിക്കുകയില്ല. അവർ ആഘോഷങ്ങൾ മുഴങ്ങുന്ന സമയമായിരിക്കും. ഇത് ഈ ഒരു ദിവസം മുന്നിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ദിവസം തന്നെയാണ് കൃത്യമായി നിശ്ചയിച്ച പ്രകാരം ഹമാസ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത്. അന്ന് മുതൽ ഇന്നോളം ഹമാസിനെ പൂർണ്ണമായി നിലംപരിശാക്കുകയും ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഓരോരുത്തരെയും തുരത്തിപ്പിടിച്ച് ഇല്ലാതാക്കുന്ന കാഴ്ചയും ഒക്കെ തന്നെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരൊക്കെയാണോ ഇവിടെ സഹായിക്കുന്നത് അവർക്കെല്ലാം തന്നെ പൂർണ്ണമായി അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് ഇസ്രായേൽ ഈ മണിക്കൂറിലും ഒരുക്കിയിരിക്കുന്നത്. എന്നാലും കരയിലെ ഗ്രനേഡുകളും തോക്കുകളും കൊണ്ട് ആക്രമിക്കുകയും സൈനികരെയും ബന്ദികളെയും ഒക്കെ തന്നെ ബന്ദികളാക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പൊടുന്നനെ ഉണ്ടായ മിന്നൽ ആക്രമണത്തിൽ ഇസ്രായേൽ ശരിക്കും വിറച്ചു. തെക്കൻ ഇസ്രായേൽ ഉടനീളം കൂട്ട സൈറണുകളാണ് മുഴങ്ങിയത്. അതോടെ ജനം പരമ്പരാതരായി. ഇസ്രായേലിലെ സിദ്രത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുവാനും ഹമാസിന് അന്ന് കഴിഞ്ഞിരുന്നു. ഗ്രനേഡുകളും തോക്കുകളുമായി ഹമാസ് ഭടന്മാർ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഗസ അതിർത്തി ഭേദിച്ച് രാജ്യത്തെത്തിയതും ഇസ്രായേലിനെ ഞെട്ടിച്ചു. ഇസ്രായേലിലെത്തിയ സൈനിക ടാങ്കുകൾ തകർത്തതായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ അധിനിവേശ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹമാസ് ആക്രമണത്തിന് തെരഞ്ഞെടുത്ത ദിവസത്തിനും പ്രത്യേകതയുണ്ടായിരുന്നു. ഇസ്രായേൽ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനായി അറബ് രാഷ്ട്രങ്ങൾ യുദ്ധം തുടങ്ങിവെച്ചത് 1973 ഒക്ടോബറിലായിരുന്നു. യോം കിപ്പൂർ യുദ്ധം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിന്റെ വാർഷികത്തിൽ തന്നെ ഹമാസ് തിരിച്ചടിച്ചു എന്നാണ് പ്രത്യേകത. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇസ്രായേൽ നിലംപതിച്ചു പോയ നിമിഷം, പക്ഷേ അവിടെ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ജനങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്ത് തീർത്തത് എന്നത് വ്യക്തമാണ്. ലോകത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഈ പെഗാസസ്, ഹൈപ്പർവെയർ പോലെയുള്ള സൈബർ നിരീക്ഷണ സംവിധാനങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ ആശ്രയിക്കുന്ന ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ കൈവശമുണ്ടെങ്കിലും ഇതെല്ലാം മറികടന്ന് ഹമാസ് കടന്നുകയറിയത് ഇസ്രായേലിനെ നാണം കെടുത്തുകയായിരുന്നു. ഇസ്രായേൽ അതിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കാലമായി തന്നെ പ്രശസ്തി നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷയുടെ ഉത്തരവാദിത്തമുള്ള ഷിൻ ബെറ്റർ, അതിന്റെ വിദേശ രഹസ്യാന്വേഷണ സേവനമായ മൊസാദ്, ഇവയെല്ലാം തന്നെ ഉള്ളപ്പോൾ ഹമാസ് എങ്ങനെ കടന്നുകയറിയെന്നത് ഇസ്രായേലിന് ഇപ്പോഴും പിടികിട്ട ചോദ്യം തന്നെയാണ്. പക്ഷേ കൃത്യമായി തന്നെ ഇസ്രായേലിന് അവരെയൊക്കെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയും ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ നട്ടലുറപ്പിച്ച് നട്ടൽ നിവർത്തി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും നിൽക്കുന്നത്. ഈ മണിക്കൂറുകളും വളരെ നിർണായകമാണ്.
ഇന്ന് അന്ന് അതെ ഇസ്രായേലിന് എങ്ങനെയാണോ നിന്ന് പകച്ചു നിന്നത് അതേ നിലയിലേക്ക് ഇറാനെയും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ.